റാണി ഇവിടുന്നല്ലാതെ പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ ഇവിടുന്ന് കഴിച്ച ഭക്ഷണത്തിലൂടെ അല്ലാതെ അബോഷനുള്ള ഗുളിക എങ്ങനെ അവളുടെ ശരീരത്തിൽ എത്തുക? റാണി മോളുടെ ഗർഭാലസി പോയ സങ്കടത്തിലാണ് ഞാൻ. എനിക്ക് ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരാളോട് സിബിഐക്കാർ പോലും ഇങ്ങനെ ചോദ്യം ചെയ്യില്ല. ഒരുപാട് അംഗങ്ങളുള്ള ഈ വീട്ടിൽ ഒരു കുഞ്ഞിനെ കിട്ടിയില്ല എന്ന് വെച്ച് വലിയ നിരാശയൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. പക്ഷേ ഞാനും രാധാമണിയും ഞങ്ങളുടെ മോളുമടങ്ങിയ ഒരു അണുകുടുംബത്തിലേക്ക് ഒരാൾ കൂടി വരുമ്പോഴുണ്ടാവുന്ന സന്തോഷം അതെത്രയാണെന്ന് ആർക്കും മനസ്സിലാവില്ല. വെറുതെ ഓരോന്ന് ഊഹിച്ചു പറയാൻ എല്ലാവർക്കും പറ്റും. ആദ്യം റാണിക്ക് കുടിക്കാൻ കൊടുത്തുവിട്ട വെള്ളത്തിൽ പോയിസൺ കലർന്നിട്ടുണ്ടോന്ന് സയന്റിഫിക്കായി തെളിയിക്കണം. എന്നിട്ടേ ഉറപ്പിച്ച് പറയാൻ പറ്റൂ ആരോ നമ്മളെ ചതിച്ചതാ, നമ്മുടെ കുഞ്ഞിനെ മനഃപൂർവ്വം നശിപ്പിച്ചതാ. നീല ക്വീൻ ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും.